സംസ്ഥാന ഭരണം പിടിച്ചെടുക്കാനുള്ള പൊടിബാർന്ന പോരാട്ടമാണ് ബീഹാറിൽ നടക്കുന്നത് പക്ഷേ ഇരുമുന്നണികളിലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിമാരാരും തെരഞ്ഞെടുപ്പ് ഗോദയിലില്ല മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നിതീഷ് കുമാറും എൻ ഡി എയുടെ മുഖ്യമന്ത്രിയാകുമെന്ന് കരുതുന്ന സുശീൽകുമാർ മോദിയും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല നിതീഷ് ലാലു കോൺഗ്രസ് നയിക്കുന്ന മഹാസഖ്യം ഒരു ഭാഗത്ത് ബിജെപി രാംവിലാസ് പാസ്വാൻ മാഞ്ചി നയിക്കുന്ന എൻ ഡി എ മുന്നണി മറുഭാഗത്ത് വീറും വാശിയുമുരുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യം നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ബീഹാർ എന്നുള്ള മുതിർന്ന നേതാവും പ്രചാരണത്തിൽ ശ്രദ്ധേയനുമായ സുശീൽകുമാർ മോദിയായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്ന സൂചനകൾ എൻ ഡി എ മുന്നണിയും നൽകുന്നു പക്ഷേ ഇരുവരും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഒരു മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്നില്ല രാജ്യസഭാ മാതൃകയിൽ ബീഹാർ നിയമസഭയിൽ നിലവിലുള്ള മേൽസഭയായ ബീഹാർ ലെജിസ്ലേറ്റീവ് കൗൺസിലാണ് മുതിർന്ന നേതാക്കൾക്ക് തുണയാകുന്നത് പ്രാതിനിധ്യമനുസരിച്ച് രാഷ്ട്രീയ പാർട്ടികൾ നിർദ്ദേശിക്കുന്ന അംഗങ്ങളാണ് ബി എൽ സി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ സഭയിലുള്ളത് രണ്ടായിരത്തി അഞ്ചു മുതൽ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത നിതീഷ് കുമാറും സുശീൽ കുമാർ മോദിയും ബി എൽ സി അംഗങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ ജനഹിതമറിയാതെ മന്ത്രിയാകാനും മുഖ്യമന്ത്രിയാകാനുമുള്ള വഴികൂടിയാണ് പലർക്കും ഈ ബി എൽ സി അംഗത്വം മഹാസഖ്യത്തിന്റെ രണ്ടാമത്തെ പ്രമുഖനായ ലാലു പ്രസാദ് യാദവിന് അയോഗ്യതയുള്ളതിനാൽ മത്സരിക്കാനാകില്ല മുൻ മുഖ്യമന്ത്രി ജിതിൻറാം മാഞ്ചി മാത്രമാണ് പ്രമുഖ നേതാക്കളിൽ മത്സ്യരംഗത്തുള്ളത് ബീഹാറിൽ നിന്നും സന്തോഷ് സർലിങ്